സകല കടവും തീർത്തിട്ടേ വരൂ. ആ അത് സമയം കുറച്ച് പിടിക്കും. അയ്യോ എന്റെ പൊന്നമ്മച്ചേ, എന്റെ ദൈവമേ, ആര് പറഞ്ഞു എന്നുള്ള മോനെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. കള്ളം പറയരുത്. കള്ളം പറയാൻ പാടില്ലെങ്കിൽ അങ്കിൾ സത്യം പറയാ, വാങ്ങിച്ചിട്ടുണ്ട്. അത് വേറെ അക്കൗണ്ടല്ല, സ്ത്രീധനത്തിൽ കുറച്ചോളൂ എന്ന് പറഞ്ഞ് വല്ലപ്പോഴും ഒക്കെ ഒരു കൈവായ്പ വാങ്ങിയിട്ടുണ്ട്. മോനെ, ഓ ഒരു 50 രൂപ വേണ്ടിയിരുന്നു. ഡാഡിക്ക് അടി ഇടിയൊക്കെ കഴിഞ്ഞപ്പോഴേ ശരീരത്തിനൊരു വേദന. സ്വല്പം മരുന്ന് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അടുത്ത അടി വരുമ്പോഴേക്കും ശരീരം ക്ഷീണിച്ചു പോകും. ശരിയാണോ ഡാഡി? ദേവനെ, ഇവിടെ വന്ന് കഴിക്കാവൂ. ആണെങ്കിൽ രണ്ടു പേർക്ക് ചക്കാത്ത് വാങ്ങിച്ചൊന്ന് കുടിച്ചോളൂ. വേഗം പോയി വാങ്ങിച്ചോണ്ടോ. ഒന്നാടാ
सूत्र विचार अद अंगे कधन अद मेल साधन ऐसी स्वल्प पैसा कुछ अड़ बेट कांगे मनसो स्नो इन चेरते चमल 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 कुछ मम्मी पेड़ोट ओरिजिनल ब्रिटीश
കണ്ടിട്ട് ഞാൻ ആരാണടാ എന്നുള്ളത് പിന്നെ പറയാം എടാ. ഇപ്പൊ തന്നെ പറയാ. ചൂടാവില്ലാണ് ഞാനിരിക്കെ സമാധാനായിട്ടിരിക്കെ ഇവിടെ നോക്ക്. നിനക്ക് ഇവിടെയല്ലേ വേണ്ടത്? അതിന് വഴി ഞാൻ വൈകിട്ടാ. എന്ത് വഴി? ഒന്ന് തല്ലി ജയിക്കണം. തല്ലി ജയിക്കാന്? നിങ്ങളാണ് ജയിക്കുന്നെങ്കിൽ ഇവിടെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്നു തരും. ഇല്ലെങ്കിൽ ഞാനാണ് ജയിക്കുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് 5000 രൂപ ധൃതി വെക്കില്ലേ? ധൃതി വെക്കില്ല. ഇവിടെ വെച്ച് വേണ്ട, ഇവിടെ വെച്ച് വേണ്ട. ഇതൊരു സ്ഥാപനല്ലേ, ഇത് തല്ലി പൊളിക്കണ്ട. നാളെയാണ് മത്സരം. നാഷണൽ ഹൈവേയില് 5 കിലോമീറ്റർ പോയാൽ വലത്തോട്ട് തിരിഞ്ഞ അവിടെ ഒരു മൈതാനം കാണാം. അവിടെ വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ 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 മാറാം. തുടങ്ങിക്കളയാം. പണം കൊണ്ടുവന്നുണ്ട്. പണം എനിക്ക് പുല്ലാണ്. പണം നിനക്ക് പുല്ലാണെങ്കിൽ നിന്റെ വീട്ടിലെ പശുവിനെ എരുമയ്ക്കോ കൊണ്ടുകൂടാ. അതൊന്നു നീ തന്നില്ലേ? ഞാൻ തന്നെ. ഞാൻ പുല്ല് തന്നാനാ. ഇന്ന് ഇന്ന് കൂടെ പുല്ല് എത്തിയിട്ടു നോക്കിക്കോ. എന്നാ അടിക്കാൻ ഇറങ്ങിക്കെ? അടിക്കാൻ ഞാനോ? പിന്നെ ഞാനാ അന്തോണി. Thank you.
പെർഫോമൻസ് പ്രകാശ്. ആ കാശിനിതാ മോനെ, ഇത് ഞാൻ വെച്ച് വെച്ച് കാശ. ഇതില് മോനെ അവകാശമില്ല, ഇത് ഞാൻ കടം വാങ്ങിച്ചു കൊടുക്കണം. അതല്ല, കൊടുക്കാല്ല, കൊടുത്തിട്ട് കടം വീട്ടിയാ മതി. പറഞ്ഞത് കേക്ക്, ഇനിക്ക് ഇട് ഇടാന്ന് പറഞ്ഞ. എന്തൊരു സാധനമാണോ, ഒരു 100 മില്ലി അടിക്കാൻ ഇനി ചെയ്യും. കടമടിക്കാം, കടമടിക്കാം. ബെറ്റും കെട്ടി കാശും വാങ്ങി മറ്റൊരുത്തനെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് നീയും അവനും കൂടി രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? ഞാനൊന്ന് ആഗ്രഹിച്ചാൽ അത് നടത്തിയേ തീരൂ. ഇനി കാണുമ്പോ 500 രൂപ തരാം. 500 വേണ്ട, 100 മതി. അത് സാരമില്ല ആന്റി, ഒരു 4 ഫോളു കൂടെ ചെയ്തോളാം. അത് ഡാഡിയോ ചെയ്തിട്ട് പറയാം. ഓ, ധാരാളം മതി. സ്മാർട്ട് ബോയ് ഡാഡി, എന്നെ പോലെ തന്നെ അവനും. അവനും അമ്മയില്ല. ശരി, നമുക്ക് പോ. കൊച്ചമ്മേനെ വിളിച്ച് ആളെ കളിയാക്കാതെ. എന്റെ പേര് മഞ്ജു എന്നാ. എന്റെ പേര് പീറ്റർ. മിസ്റ്റർ പീറ്റർ എന്ത് ചെയ്യുന്നു?
ഞാനിവിടെ ഇങ്ങനെ കണ്ടക്ടറാണ്, കണ്ടക്ടർ കോൺട്രാക്ടർ, പിന്നെ ബിസിനസ്, അങ്ങനെ 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 പോകുന്നു. ഞാൻ നിങ്ങൾ ഇതിന് മുമ്പ് എവിടെയോ അടിച്ചു വരുമ്പോഴേ നിന്റെ കർണക്ക് ടിക്കറ്റും തന്നില്ലേ, ഇവിടെ നോക്ക്. എന്താ ഒരു കഥകളി? ഡാഡി ആന്റി 500 രൂപ തരാന്ന് പറഞ്ഞു. എന്താ എന്റെ മോനെ, ആന്റി തമാശ പറഞ്ഞല്ലേ. തമാശ എന്താണെന്ന് ഞങ്ങൾ കൊണ്ടൊന്ന് അറിയട്ടെ. പറയല്ലേ മോനെ. നിങ്ങൾ രണ്ടുപേരും ആ കൊച്ചിന്റെ കൈ പിടിച്ച് പറിക്കാതെ അതൊന്ന് പറഞ്ഞു തൊളിക്കട്ടെ. ആന്റി ഡാഡിക്ക് 5 കിസിന് 500 രൂപ തരാന്ന് പറഞ്ഞു. ആന്റി എന്റെ അടുത്ത് പറഞ്ഞു. അല്ല ഇത് എന്താണിത്? അല്ലെ ഇത് എന്ത് കളിയാണിത്? ഇതൊരു കളിയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാക്കണ്ട. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹലോ മാസ്റ്റർ ആണോ? ഞാനാ ജയൻ. അതെ മാസ്റ്റർ എത്തി വരും. ഞാൻ ഇന്ന് റെസ്ലിംഗ് ക്ലബിൽ നിന്ന് അറിഞ്ഞത്. എത്ര തവണ നിന്നെ കണ്ടിട്ട്. ഞാൻ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു. വരെ ഇരിക്കൂ. ജയൻ, ഞാൻ എന്നും ആലോചിക്കാറുണ്ട്, നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ കുസ്തിക്കാരന്റെ കോച്ച് എന്ന നിലയിൽ എനിക്ക് അഭിമാനിക്കാമായിരുന്നു. എനിക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന സാഹചര്യം മാസ്റ്റർക്ക് അറിയാലോ. ഭാര്യയുടെ പെട്ടെന്നുള്ള മരണം, കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കാനുള്ള അലച്ചിൽ, എനിക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ജീവിതമല്ലേ ജയൻ, ഇതൊക്കെ ഉണ്ടാകും. നീ പിന്നെ വിവാഹം? ഇല്ല മാസ്റ്റർ, എനിക്കങ്ങനൊരു ആഗ്രഹമേ ഇല്ല. നോ, ഉണ്ടാകണം. നീ ചെറുപ്പമാണ്, കുടുംബം കൂടെ ഉണ്ടെങ്കിലേ വളരാനുള്ള താല്പര്യം ഉണ്ടാകും. നീ വളരണം, വളർന്ന് വലിയവനാകണം. ഞാൻ എന്നും കൂടെ കൊണ്ട് നടക്കുന്ന ആ ഫോട്ടോ നോക്ക. നീയും ഞാൻ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് കൃത്യം 3 മണിക്ക് നെഹ്റു സ്റ്റേഡിയത്തിൽ ലോക പ്രശസ്ത താരങ്ങൾ പങ്കെടുക്കുന്ന റസലിംഗ് മത്സരം. Supply the raw materials as soon as possible. You can go. Yes, sir. Yes, Thambi Holdi. Hi. ഞാൻ പുറപ്പെട്ടു വരും. Okay. ഡാഡി, ഇന്നാണ് മത്സരം, ഡൽഹി വേഴ്സസ് ഹരിയാന, പോണ്ടേ? മോൾ എന്താണ് താമസിക്കുന്ന ആലോചിക്കായിരുന്നു ഞാൻ. പോകാം. ഇതാ ടിക്കറ്റ്. Ah!
വാളെങ്കിൽ വാള് പൂവെങ്കിൽ പൂവ് ഹൃദയത്തിൽ നാമേന്തുന്നു വേർപ്പു തൂകി ചോര വീട്ടി കാര്യങ്ങൾ നാമേടുന്നു കയ്യോടെ തന്നല്ലോ ഞങ്ങൾക്ക് ന്യായം മുഖമൂടിയില്ലല്ലോ ഞങ്ങൾക്ക് തമ്പി കയ്യോടെ തന്നല്ലോ ഞങ്ങൾക്ക് ന്യായം മുഖമൂടിയില്ലല്ലോ ഞങ്ങൾക്ക് മാറിക്കോ ഓടിക്കോ എന്നും മാറ്റാൻ വന്നോർ ഞങ്ങൾ എന്നും മാറ്റാൻ വന്നോർ ഞങ്ങൾ ഒരു ലോക സഞ്ചാരം ഇത് ജീവിത സഞ്ചാരം ഒരു ലോക സഞ്ചാരം ഇത് ജീവിത സഞ്ചാരം നാടുനീളേ പായുന്ന ജേതാക്കൾ നാ കാലിൽ മാറ്റം ഇല്ലാത്ത നേതാക്കൾ നാ ചന്തുവിൻ മുറ്റ തോഴന്മാലി രാമന്റെ പൊന്നു ശിഷ്യന്മാച്ചോളി ചന്തുവിൻ മുറ്റ തോഴന്മാലി രാമന്റെ പൊന്നു ശിഷ്യന്മാർ നീതിക്കൈദാഹിക്കും ഹൃദയമുള്ളോരെ പോരൂ ഞങ്ങൾക്കൊപ്പം ഇനി പോരൂ ഞങ്ങൾക്കൊപ്പം മോൻ എങ്ങനെ വെച്ചാലും ഭംഗിയല്ലേ. ഹലോ ആന്റി, ഇത് കണ്ടോ? എന്റെ ഡാഡിയാ. കണ്ടു ആന്റി, ഇതിന് അത്ര കാശാവോ? എന്റെ ഡാഡിയാ. അതെയോ ആന്റി, ഇന്നലെ ഡാഡി അയാളെ പുക്കി തഴുതത് കണ്ടില്ലേ? കണ്ടു. എന്റെ ഡാഡി ചേച്ചത്? എന്നാ ഡാഡി? എന്റെ ഡാഡിയെ ആർക്കും തഴുപ്പിക്കാൻ പറ്റില്ല. ആന്റി എന്തിനാ വന്ന? ഫൗളിനാണോ? ഇപ്പൊ വില കൂടി, പഴയ റേറ്റ് ഒന്നല്ല. എന്ത് വില കൊടുക്കാനും ആന്റി ഒരുക്കമാണ്. ഇന്നലെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എന്റെ അഭിനന്ദനം നേരിട്ട് അറിയിക്കാൻ വന്നതാണ്. സ്വീകരിക്കുന്നു. എനിക്ക് കിട്ടിയ വില കൂടിയ സമ്മാനമാണ്. താങ്ക് യു. ആന്റി പോട്ടെ. ബൈ. ഞാൻ ഇന്നലെയാണ് ബോംബെ നിന്നെത്തിയത്. അടുത്ത ആഴ്ച ബഹ്റിന് പോണം. അതിനുള്ളിൽ ഉറപ്പിച്ചു വെച്ചേക്കാം. വിവാഹം ഞാൻ തിരിച്ചു വന്നിട്ട് നടത്താം. ഇവര് തമ്മിൽ അടുപ്പത്തിലാണെന്ന് പ്രകാശ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചടങ്ങിന്റെ ആവശ്യമില്ല. പോരെങ്കിൽ തമ്പിച്ചേട്ടൻ വാക്ക് പറഞ്ഞിരിക്കുകയല്ലേ. ആണല്ലോ. മഞ്ജു. ഹലോ പ്രകാശ്. ഹായ് മഞ്ജു. തന്റെ ചേട്ടനും അളിയനുമാണ്. ഹലോ. ഹലോ. ആ, നിങ്ങൾ രണ്ടുപേരെയും കല്യാണക്കാരെ ഉറപ്പിക്കാനാ ഞങ്ങൾ വന്നത്. ഡാഡി, ജസ്റ്റ് എ മിനിറ്റ്. എക്സ്ക്യൂസ് മീ. എന്താ മോളെ? ഡാഡി, എന്താണ് അവര് പറഞ്ഞത്? നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. പ്രകാശ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഉറപ്പിക്കാനാണ് അവർ വന്നത്. എനിക്കിഷ്ടമല്ല. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു പോയി മോളെ. ഇക്കാര്യത്തിൽ എന്റെ സ്വാതന്ത്ര്യമില്ല ഡാഡി. വലുത് അറിയാഞ്ഞിട്ടല്ല. എങ്കിലും പ്രകാശ് എന്താണ് ഒരു കുറവ്? പോരെങ്കിൽ ഒരു വകയാണ് മുറച്ചെടുക്കണമല്ലേ. ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത ഒരാളുമൊത്ത് ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇത്രയും കാലം പത്മനാഭൻ തമ്പി പടുത്തുയർത്ത അഭിമാനത്തിന്റെ അടിത്തറ നീ ഒരു നിമിഷം കൂടി തകർത്ത് കളയരുത്. നീ ഒന്നുകൂടി ആലോചിക്ക. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? സമാധാനം ഞാൻ പറഞ്ഞേക്കാം. പ്രകാശ്, പ്ലീസ് വൺ മിനിറ്റ്. എന്താ മഞ്ജു? സോറി പ്രകാശ്, എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. മഞ്ജു, മഞ്ജുവിന് എന്നെ ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. യു മിസ് അണ്ടർസ്റ്റുഡ് മീ.
ചുരുക്കത്തിൽ മഞ്ജു എന്നെ ഇഷ്ടമല്ല. ഓക്കെ, സോറി ഫോർ ദ ട്രബിൾ. വലിയേട്ടാ പോവാം. എന്താ എന്ത് പറ്റി പ്രകാശ്? നമുക്ക് പോവാം. ഹാ, കാര്യം പറയൂ പ്രകാശ്. അവർക്ക് വിവാഹത്തിൽ ഇഷ്ടമല്ല. മിസ്റ്റർ തമ്പി, മാന്യന്മാർ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം. മാന്യന്മാർ തൃപ്തിയായോ? എന്റെ മുഖത്ത് കരിവാരി തേച്ചപ്പോ നിനക്ക് തൃപ്തിയായല്ലോ. എന്നെ മനസ്സിലാക്കാതെയാണ് ഡാഡി സംസാരിക്കുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. മോളെ, നീ പിറന്നു വീണപ്പോ കരഞ്ഞ കരച്ചിൽ മുതൽ ഇപ്പൊ ഡാഡിയെ നിഷേധിച്ച് സംസാരിക്കുന്നവരെയുള്ള നിന്റെ എല്ലാ ശബ്ദങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ ഈ ഡാഡിയാണ്. എന്റെ ഈ കൈകളിൽ കിടന്ന് ഡാഡിയുടെ കരണത്തടിച്ചടി മുതൽ ഇപ്പൊ എന്റെ ഹൃദയത്തിലടിച്ചടി വരെയുള്ള നിന്റെ എല്ലാ ചല്ലങ്ങളും അറിഞ്ഞിട്ടുള്ളത് എന്റെ ഈ ഡാഡി മാത്രമാണ്. എന്റെ മോക്ക്, ഡാഡിയും മമ്മിയും ഫ്രണ്ടും എല്ലാം ഞാൻ തന്നെയായിരുന്നു. എന്നിട്ട് നീ പറയുന്നു ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്ന്. ഇപ്പൊ എന്റെ ഒരു ചോദ്യത്തിന് നിനക്ക് ഉത്തരം പറയാമോ? നീ സ്നേഹിക്കുന്ന ആരെയാണ്? ഈ നിമിഷം വരെ നിന്റെ ഡാഡിയോട് നീ ആത്മാർത്ഥ പുലർത്തിയിട്ടുണ്ടെങ്കിൽ പറയൂ. നീ ഭർത്താവായി മറ്റൊരാളെ സങ്കല്പിച്ചു കഴിഞ്ഞു, അതെനിക്കറിയാം. അതാരാണെന്ന് പറയൂ. ഡാഡിയുടെ ഊഹം ശരിയാണ്. ഞാൻ ചെയ്യനെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ ആണുങ്ങളില്ലാതെ പോയോ എന്റെ മകൾക്കൊരു ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ? കൂലി തെല്ലുകാരനായ തെരുവുതണ്ടിയാണോ അവസാനം കണ്ടെത്തിയത്? കൊള്ളാം, നല്ല കണ്ടുപിടുത്തം. ഇന്ന് വരെ നിന്റെ ഇഷ്ടത്തിന് ഡാഡി എതിരെ നിന്നിട്ടില്ല. പക്ഷെ ഇതുകൂടെ കടന്നു പോയിക്കോളെ. ഡാഡിക്ക് എത്രത്തോളം താഴെ ഇറങ്ങാനും മടിയില്ല, പക്ഷേ ചളിക്കുണ്ടിൽ ഇറങ്ങാൻ വിഷമമുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അഥവാ ആണെങ്കിൽ പോലും അതെന്റെ ഇഷ്ടമാണ്. ഒന്നുകൂടി ആലോചിച്ചിട്ട് എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ശരി, നിന്റെ ഇഷ്ടം നടക്കട്ടെ, പക്ഷേ ഇവിടെ ഒന്നും ജീവിക്കാനാവില്ല. ഈ സ്വത്ത് മുഴുവൻ നിന്റേതാണ്. ഡാഡി എവിടെയെങ്കിലും? ഡാഡി, അദ്ദേഹത്തിനും ഒരു വീടുണ്ട്, കൊട്ടാരമില്ല, കുടിൽ. എനിക്കത് സ്വർഗമായിരിക്കും. ഇത് നരകമാണെന്ന് നിനക്ക് തോന്നുമെങ്കിൽ എന്റെ മോൾ ഒരു നിമിഷം പോലും നരകത്തിൽ കിടക്കുന്ന എനിക്ക് സഹിക്കാനാവില്ല. അർത്ഥം മനസ്സിലായി. ഞാൻ ഇറങ്ങുന്നു. ശരി. പത്തിട്ട പത്ത് രൂപയുടെ പത്തിട്ട പത്തിരി ഞാൻ പത്തിരണ്ടെങ്കിലും വളരെ അറിഞ്ഞിട്ടാണ്. പത്ത് കാശിടാ, കാശെടുക്കാൻ പോവില്ലേ? കാശോ എന്താ മഞ്ജു? ഞാനിവിടെ താമസിക്കാൻ വന്നതാ. സമ്മതിക്കുമെങ്കിൽ ജയന്റെ ഭാര്യയായിട്ട്. എന്താ മഞ്ജു, തമാശ പറയാണോ? എനിക്കിഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന്റെ പേര്. ഞാൻ ജയനെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഡാഡിയോട് പറഞ്ഞു. ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്, പക്ഷേ അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾ എന്നെ സ്വീകരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. അനുവാദം ചോദിക്കാത്തതിന് മാപ്പ്. പണവും പദവിയും പ്രതാപവും ഒന്നും ഞാൻ പ്രശ്നമാക്കുന്നില്ല.
സമ്മതമില്ലെങ്കിൽ പോലും എനിക്ക് വിരോധമില്ല. പക്ഷേ മഞ്ജു എന്ന ചാപ്റ്റർ ഇതോടെ അവസാനിക്കുന്നു. മഞ്ജു, ഞാൻ ഒരു എടുത്തുചാട്ടക്കാരിയാണ്. അതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് വളരെയേറെ പ്രതീക്ഷകളോടുകൂടിയാണ്. പക്ഷെ മഞ്ജു, ഞാൻ വേറൊരു വിവാഹത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്ക് ആലോചിക്കാനുള്ളത് എന്റെ മകനെ പറ്റി മാത്രമേ ഉള്ളൂ. പ്രസവത്തോടെ ഇവന്റെ അമ്മ മരിച്ചുപോയി. എനിക്ക് വേണമായിരുന്നെങ്കിൽ വേറൊരു വിവാഹം ഇതിനു മുമ്പാകാമായിരുന്നു. ഇവന്റെ അമ്മയല്ലാത്തൊരു സ്ത്രീ ഇവനെ വേദനിപ്പിക്കേണ്ടി വന്നാൽ എനിക്ക് സഹിക്കാനാവില്ല. എന്റെ ജീവനാണ് ഇവൻ. ഞാൻ ജീവിക്കുന്ന പോലും ഇവന് വേണ്ടിയാണ്. ഇവനെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കാൻ ഞാൻ ഒരുക്കമാണെങ്കിലോ? എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. ആ എങ്കി പിന്നെ മോൻ തീരുമാനിക്കട്ടെ. മോനെ മോനെ, ഈ ആന്റി ഇഷ്ടമാണോ? അങ്ങനെ വെറുതെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ പറ്റില്ല. ഈ ആന്റി മോന്റെ അമ്മയായി ഈ വീട്ടിൽ താമസിക്കുന്ന മോൻ ഇഷ്ടമാണോ? മഞ്ജു, അകത്തേക്ക് പോ. ചെല്ലു മംഗളെ. പീറ്ററെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെയ്യാ. ഈ ബന്ധം കൊണ്ട് നിന്റെയും മോന്റെയും ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് എന്തൊക്കെ പരിപാടി ഇട്ടുണ്ടെന്ന് അറിയാമോ? മ്യൂസിയം, സൂ, ബീച്ച്, ഇവിടത്തെ ആന്റീനെ കൂട്ടി പോവാ. ഞാൻ പറഞ്ഞിട്ട് ആന്റി ഡാഡി സമ്മതിച്ചത്. അതെ. പിന്നെ മോനെ. എന്താ ആന്റി? മോൻ മോന്റെ മമ്മിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. മരിച്ചുപോയില്ലേ? ഇല്ല, മരിച്ചിട്ടില്ല. ഇല്ലേ? പിന്നെ മോൻ എന്റെ മുഖത്തേക്ക് നോക്കി. മോന്റെ മമ്മിയാണ് ഞാൻ. വിളിക്ക് മോനെ, മമ്മീന്ന് വിളിക്ക്. മോന്റെ മമ്മി, മമ്മീന്ന് വിളിക്ക്. നീ ഭാഗ്യവാനാടാ. എന്ത് പറ്റി? പണ്ടാരടക്ക് എന്റെ ശല്യക്കുട്ടിയുടെ തള്ളൊന്നും ചാവൊന്നും കൂടി ഇല്ലല്ലോ. അല്ലെങ്കിൽ പണ്ടാരത്തിന് തല്ലി കൊല്ലാൻ പറ്റോ? അതും ഇല്ല. എനിക്ക് മമ്മി കിട്ടിയല്ലോ. എവിടെ? സംഗതി അച്ഛടാ, ഇപ്പൊ നിന്റെ വിഷമൊക്കെ മാറിയില്ലേ? അപ്പൊ മമ്മിയും കൂട്ടിട്ട് പോവാല്ലേ? എങ്ങോട്ട്? മറന്നോ? സൂ, ബീച്ച്, സിനിമ. എന്താ ബിട്ടറെ, മോൻ പറഞ്ഞായിട്ടില്ലേ? ആ ഭാഗ്യമായിട്ട് പോയിക്കളയോ. എടാ വീര, അപ്പൊ നിനക്ക് ഫസ്റ്റ് നൈറ്റ് ഉണ്ട് ഡേ മതി അല്ലേ? എടാ ഒന്ന് ഇരുട്ടിക്കോട്ടടാ. മോനെ, ബിജുമോനെ, അങ്കലിന്റെ മോനെ, പൊന്നുമോനെ, എവിടെ നോക്കും മോനെ? ജാതിക്ക് ഭയങ്കര തലവേദന. അതെ മോനെ. അങ്കലിനും മോനും കൂടി സൂ, സിനിമ, ഇതെല്ലാം കാണാൻ പോവാ. എന്നെ മമ്മി കൂട്ടിട്ട് പോവാ. അതെങ്ങനെ മോനെ? ജാതിക്ക് വിക്സോ അമൃതാഞ്ജനോ ഇതൊക്കെ പുരട്ടി കൊടുക്കെ. ഇവിടെ ഒരാള് വേണ്ടേ? അത് വേണേ. അതാ പറഞ്ഞു നീ. അപ്പൊ അങ്കിളും മോനെ കൂടി പോവാ. അതിന് വെറുതെ ചുമ്മാ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കുറച്ച് ചില്ലറുടെ ആവശ്യം വരും. ഇത് മുഴുവൻ വേണ്ട, ഇതവിടെ വെച്ചോനെ. മോനെ എല്ലാ സ്ഥലവും കാണിച്ചിട്ട് പതുക്കെ വന്നാൽ മതി. എന്നാലും കാര്യം ചെയ്യാം, ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാം.
മഞ്ജു, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്നായിരുന്നു ഇതുവരെയുള്ള എന്റെ വിശ്വാസം. ഇപ്പൊ എന്തുണ്ടായി? നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഞാനോ? ഞാൻ എന്റെ മനസ്സ് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഒരു പെണ്ണും കടന്നു വരാതിരിക്കാൻ. പക്ഷേ നീ ഇതിനകത്ത് എങ്ങനെ കയറിപ്പറ്റിയെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അത് സ്നേഹിച്ച ആളെ സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു പെണ്ണിന്റെ ഭാഗ്യമാണ്. എന്താ കാര്യം? എനിക്ക് കുളിക്കണം. കുളിച്ചോ. എനിക്ക് കുളിക്കണം. ഞാൻ കുളിപ്പിച്ചായിരുന്നു. അങ്ങനെ ഇപ്പൊ തനിച്ചു കുളിക്കണ്ട, നമുക്കൊരു സഹകരണ അടിസ്ഥാനത്തിൽ കുളി പാസാക്കാം. നീ പോയിട്ട് 300 മില്ലി ഒരു 3 കോഴിമുട്ടി എടുത്തിട്ട് നീ കഴിച്ചോ. ബില്ല് എന്റെ പേരിൽ എഴുതിക്കോ. കാശി എന്നെ കൊടുത്തോ. പോ പോ വെറുപ്പിക്കുന്ന പോ. നടക്കേ ചെറിയ പോ. കുട്ടിയെടുത്തോ പോ. പോ അകത്ത് ഇങ്ങോട്ട് മാറ്റി അകത്ത് ചകർത്താവേ ചതിക്കല്ലേ പറഞ്ഞ അകത്ത്.
ഞാൻ പോയിട്ട് പൈസ എടുത്തോണ്ട് വരാ. അങ്ങനെ ആളെപ്പിക്കുന്ന പണി ഒന്നും എനിക്കില്ല, ആ സ്വഭാവം ഒന്നും എനിക്കില്ല. എടാ ഇപ്പൊ എളുപ്പം വേണം, എന്നാ പിന്നെ ഞാനോട് പ്രസവിച്ചു തരാ. മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? കാശ് വയ്ക്ക്, തയ്യാറാ മര്യാദക്ക് കാശ് വയ്ക്കാൻ എടുക്കാൻ. ഈ ചൂട്ട് പോലത്തെ എന്നെ തല്ലിട്ടെ, നിങ്ങൾ വലിയ മിടുക്കന്മാരൊന്നാവുന്നതാ. എനിക്ക് മകനെ, ഞാനൊരാളെ കൊണ്ടുവന്ന് തരാ. അവന് രോഗം തുടങ്ങി നമ്മൾ കൂടെ കഴിയോ? ആരെ വേണേലും വിളിച്ചോണ്ട് വരാം. ഞാൻ കൂട്ടി കൂടെ വരട്ടെ. സമ്മതിച്ചോ? സമ്മതിച്ചോ? പറ്റ്. എന്താ എന്റെ വായിൽ ചോര? അതേ ഞാൻ ദേവസ്വന്റെ ചാരായി കിടന്നെ, ചീട്ട് കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു മൂന്നാല് പേരായിട്ട് ഉടക്കി ഉടക്കി എന്നല്ല, അമറിനെ എടുത്തിട്ട് തല്ലി. ഒന്നു പാടാ. ഞാൻ വരണോ പിട്ടറേ? ഏ വരണോന്നോ? അല്ല മഞ്ജു ഇവിടെ ഉള്ളപ്പോഴേ ഞാൻ തല്ലാനൊക്കെ വരുന്നത്. ഓ നിനക്ക് പെണ്ണായി പടക്കോഴി അല്ലേ? ഇത്രയും കാലം നിന്റെ നേരുപോലെ നിന്റെ കൂടെ ഒന്നും എനിക്കിത് കിട്ടണടാ. എനിക്കിത് കിട്ടണടാ. ഞാൻ അമ്മാനോട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ വന്നത്. എന്നെ തല്ലി കൊന്നാലും ശരി, ഞാൻ അങ്ങോട്ട് നിന്ന് പോവാ. എനിക്കിത് കിട്ടണടാ. അതേ നാട്ടിക്കോളാം. നീ എല്ലാം കൂടെ ചെറുതാണോ എന്റെ പീറ്ററെ തല്ലിയത്? ആ ഞങ്ങളാ. മാങ്ങാത്തൊരി എടാ, എന്റെ പട്ടിയെ തന്നെ കൂടെ ഇവിടെ ഇട്ട് തല്ലുമ്പോ എന്നൊക്കെ നോക്കി നിൽക്കില്ലേ? നിന്റെ റാക്ഷാപ്പ് നടിച്ച് പൊളിച്ച് ഫുട്ബോൾ കളിച്ചിട പൊന്നരി വളമ്പിളിയിൽ കല്ലെറിയുന്നോളെ, അമരത്തിൻ പൂന്തണൽ കാത്തിരിക്കുന്നോളെ. ഞാൻ ഈ കുറ്റി ഇട്ടിട്ട് വരാം, നീ നടന്നോ. ആ കുറ്റി കൊടുക്കുക. കുറ്റി ഇട്ടോ? എന്നാ ഈ കുറ്റി പിടി. നമുക്ക് രണ്ടു രൂപ കൊടുക്കില്ല. അയ്യോ മഞ്ജു ഉറങ്ങിയില്ല. അയ്യോ കഷ്ടായി പോയല്ലോ. അപ്പൊ എന്തേ ശിശു ഉറങ്ങിയ? എവിടെയായിരുന്നു ഇത്രയും നേരം? ഉച്ചക്കിറങ്ങി പോയതാണല്ലോ. മഞ്ജു ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഒരു തെറ്റി ആർക്കും പറ്റൂല സിസ്റ്റർ. ദൈവത്തിന് പറ്റിയുണ്ട്, ദൈവത്തിന് പറ്റിയുണ്ട്, പിന്നെ ആണോ മനുഷ്യ അബദ്ധമാണോന്ന് ചോദിച്ച വാസനിക്കുന്നുണ്ടാവും. അബദ്ധം ആണോ എന്ന് ചോദിച്ചാ അബദ്ധമല്ല. നമ്മുടെ പീറ്റർ പാവമാണ്, ഇവനെ ഒരു മൂന്നാല് പേര് കൂടെ തല്ലി. അപ്പൊ ഞാന് അന്വേഷിക്കാൻ പോകുന്നതൊക്കെ ഒരു ബ്രാൻഡി ഷോപ്പിന്റെ ഉദ്ഘാടനം എന്റെ ഒരു സുഹൃത്താണ്, അവന്റെ
ഞങ്ങള് വർത്താനം പറഞ്ഞു മഞ്ജു വിളങ്ങുന്നത്. അയ്യോ ബിജു ഉറങ്ങി. നീ ഇത്ര മനോഹരമായി പാടുന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനല്ല പാടിയത്. അയ്യോ കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കും. ഞാൻ കുളിക്കില്ലേ, വേണ്ട എനിക്ക് കുളിക്കാൻ പോയ. ഞാനേ ഒരാഴ്ചത്തേക്ക് കുളിക്കാം. എനിക്ക് നോരണ്ട. മഞ്ജു എന്താ കഴിക്കാത്ത? ആ പറയുമ്പോൾ പെങ്ങളെന്തൊന്നും കഴിക്കാത്ത. ഞാൻ കഴിച്ചില്ലെങ്കി നിങ്ങക്ക് എന്താ? എന്താ ഇങ്ങനെ പറയുന്നത്? എന്നെ വലിയ വിലയില്ലെന്ന് എനിക്കറിയാം. മഞ്ജുനല്ലാതെ പിന്നെ ആർക്കവിടെ വില? നീ കാര്യം പറ. ജയേട്ട പ്ലീസ്, ഇനി മേലിൽ കുടിക്കരുത്, തല്ലുകൂടരുത്. ഇല്ല മഞ്ജു, ഇനി മേലിൽ ഞാൻ കുടിക്കില്ല, തല്ലും കൂടില്ല. മഞ്ജു ആണ് സത്യം. മഞ്ജു, ജയനാണ് സത്യം. ഞാനും ഇനി ഇതിനൊക്കെ ശ്രമിക്കാം. സത്യം മോനെ, 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 പാല് കുടിക്ക്. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് കുറച്ച് നാളായില്ലേ? എനിക്ക് ഡാഡി ഒന്ന് കാണണമെന്നുണ്ട്. ഇല്ല, അതൊരിക്കലും സാധ്യമല്ല. നിന്നെ നിന്റെ വീട്ടിൽ നടക്കിവിട്ട ആളാണ്. ഇത്രയും നാളായിട്ട് നിന്നെ പറ്റി ഒരു അച്ഛൻ അന്വേഷിക്കാത്ത ആളാണ്. അയാളെ അങ്ങോട്ട് പോയി കാണുന്ന പ്രശ്നമില്ല എന്നൊക്കെ ഞാൻ പറയാന്ന് വിചാരിച്ചിട്ടാണോ ഈ അനുവാദം ചോദിക്കാൻ നിന്നത്? മണ്ടി, ഒരച്ഛന്റെ വികാരവും വേദനയും എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എന്താ ഇതുവരെ ചോദിക്കാത്തതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ പോണം. സാർ, വരാൻ പറയൂ. സ്വർഗത്തിൽ സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. സുഖമാണ് ഡാഡി. നാണു നായർ എല്ലാം വേണ്ടപോലെ നോക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യും? നിനക്ക് പണം വല്ലത് വേണോ? വേണ്ട ഡാഡി, ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. എങ്കിൽ പോയിക്കോളൂ ഡാഡി. അല്പനേരത്തേക്ക് മാത്രം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഭേദം നീ എന്നോടൊപ്പം ഇല്ലേ എന്നോർത്ത്
പ്രോഗ്രാം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ തൊഴിലിന്റെ സ്വഭാവം അറിഞ്ഞുകൂടി, കിട്ടുമ്പോൾ കരുതി വെക്കണം. ആ ഇനി ഏതായാലും അടുത്ത സീസൺ വരട്ടെ. ഞാൻ ഈ ഗ്യാപ്പിൽ ഒരു ഫോറിൻ ടൂറിന് പോവുകയാണ്. ഞാൻ ഈ വിവരം പറയാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താ ജയൻ, സഹായം വല്ലതും വേണമെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട? വേണ്ട മാഷ, തിരിച്ചു വന്നിട്ടാണ്. ശരി. സ്ഥലകുട്ടി, സ്ഥലകുട്ടി. ഹായ് പെറ്റി. ഇത് കണ്ട ഒരു എഴുത്ത്. ആരുടെയാ? എന്റെ അളിയൻ മദ്രാസിൽ ഉണ്ടെന്ന് ഞാനന്ന് പറഞ്ഞില്ലേ. പുള്ളിയുടെ ബിസിനസിന് സഹായിക്കാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ എഴുതിയിരിക്കുകയാണ്. പിറ്റി പോവാണോ? പിന്നെ പോവാതെ. ആ സ്ഥലക്കുട്ടിക്ക് എന്താ ഒരു പ്രയാസം പോലെ. ഇത്രയും നാളും സ്ഥലക്കുട്ടിയെന്നും വിളിച്ച് കൂടെ നടന്ന പിറ്റി ഇത്ര വേഗം പോകുമ്പോ. അല്ല അതിനെന്താ, ഞാൻ തൂങ്ങിച്ചാവനോ ഒറ്റ പോവുകയാണോ? ജീവിക്കാൻ പോവല്ലേ. സ്ഥലക്കുട്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത വീട്ടിൽ ഇനിയും ജയന ഭാരമായി നിൽക്കുന്ന ശരിയല്ല. ഞാൻ പോട്ടെ, ഒന്ന് നോക്ക്. പോട്ടെ. എനിക്ക് ബിസ്ക്കറ്റ് ഇതാ. ആ രണ്ട് പഴം.
തിരക്കിനുള്ളിൽ ഞാൻ നിങ്ങളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. മദ്രാസ് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ട കാണിച്ചോണ്ടിരിക്കുക. മദ്രാസ് എങ്ങോട്ട് വിടാൻ പറഞ്ഞിട്ടുണ്ട്? മദ്രാസ് പോകണം. അല്ലെങ്കിൽ ഗുണം പിടിക്കില്ലടാ. ഗുണം പിടിച്ച് ഞാൻ വേറെ എന്നെ പിടിച്ചോളാം. എനിക്ക് ചൂടുണ്ട്. എന്റെ ഹസ്ബൻഡ് ഈ തല്ലുവടിയൊക്കെ നിർത്തിയപ്പോ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇപ്പൊ എന്ത് പറ്റി? എന്ത് പറ്റാനാ മഞ്ജു? എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ മാർക്കറ്റ് പോയിട്ട് വരികയായിരുന്നു. നിന്റെ ഹസ്ബൻഡ് ആ ഗുഡോണില് പൊരിഞ്ഞ അടി നടത്തുന്നു. മമ്മി, ചില്ലരടിയൊന്നുമല്ല, അല്പം സീരിയസാ. അടി വാങ്ങുന്നവൻ ചത്തുപോകുന്ന തരത്തിലുള്ള അടി. ഓ ജീസസ്, നീ ഒരു ജയിൽ പുള്ളിയുടെ ഭാര്യ ആവുന്ന കാര്യം ആലോചിക്കുമ്പോ നേരാണോ മമ്മി ഇതെല്ലാം? ക്രിസ്തുവാണ് സത്യം. സത്യമല്ലെങ്കിൽ എന്റെ ഈ രണ്ടു കണ്ണും പൊട്ടിപ്പോട്ടെ. ഇതേ, ഇതൊന്നും ജയന്റെ കുറ്റമല്ല. ആ പീറ്ററിന് മദ്രാസിന് പോവാൻ വേണ്ടി കാശുണ്ടാക്കാനായി വല്ല ബെറ്റും കയറിയേറ്റേക്കും. പാവം ജയൻ പീറ്ററിന്റെ വാക്കും കേട്ട് അടിക്കാനും പോയിരിക്കും. നിങ്ങളുടെ ബിജു ഉണ്ടല്ലോ, അവനും തന്ത തല്ലുകൂടുന്ന കണ്ട് അവിടെ റെസ്റ്റ് കൊണ്ടിരിക്കുക. ഇനി ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. ഉണ്ടാക്കുമല്ല, ഉണ്ടാക്കണം. അങ്ങനെ ചെയ്താ നിനക്ക് നല്ലത്. മമ്മി പോട്ടെ. മഞ്ജു, ഇന്ന് ഗംഭീരമായ ഒരു സംഭവം ഉണ്ടായി. കുറെ നാളുകൾക്ക് ശേഷം ജയന്റെ ശരീരത്തിന് ഒരു ഇത് കിട്ടി. എന്റെ മദ്രാസ് പോക്ക് ഉറക്കമായി അല്ലേ? നാളെ ഉണ്ടോ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ? മനസ്സിലായില്ല. ഞാൻ നിങ്ങളെ നന്നാക്കാൻ ശ്രമിച്ചു, പക്ഷേ എന്റെ ഡാഡി പറഞ്ഞതാണ് സത്യം. എന്ത് സത്യം? ഞാൻ ഇറങ്ങിപ്പോകുന്നത് ഒരു കൂലിത്തല്ലുകാരന്റെ കൂടെയാണെന്ന്. മഞ്ജു, ഇന്നത്തെ സംഭവം അങ്ങനെയല്ല. മമ്മി, ഡാഡിനെ തള്ളി. നീ എപ്പോഴും ഡാഡിക്ക് വേണ്ടി സംസാരിക്കാറുള്ളൂ. നിർത്തടി, നിനക്ക് കേൾക്കാൻ മനസ്സിലെങ്കിൽ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് മനസ്സിലായി. മമ്മി, ഇത് നോക്ക് മമ്മി. എനിക്ക് കേൾക്കാം. മമ്മി, ഇത് നോക്ക് മമ്മി. എനിക്ക് കേൾക്കാം. എന്റെ മോളെ തല്ലിയെ നോക്കിക്കൊണ്ടിരിക്കണം. ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. ഇനി എനിക്ക് ഇവിടെ ജീവിക്കാനാവില്ല. ഇത് നരകമാണ്, നരകം. ആരാണ് ജയൻ? ഞാനാണ്. പീറ്റർ? ഞാനാണ്. കയറ് വണ്ടിയിൽ. എന്താ കാര്യം? അതെല്ലാം സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. പൂർത്തിയായി. ഇപ്പോൾ എല്ലാം പൂർത്തിയായില്ലേ? ഒരു ഭാര്യയ്ക്ക് അഭിമാനിക്കാൻ ഇനി എന്ത് വേണം? അവര് വന്നാല് ഇവിടെ ഇരിക്കാൻ പറയാം. എന്നാ ഞാൻ പോയിട്ട് വരാം. മോള് വന്നല്ലോ. ഡാഡി, ഞാൻ തിരിച്ചു വന്നു. അവൾക്ക് ആരുടെ വലുത് കൊടുക്ക്. ഈ പെട്ടിയെടുത്ത് വെക്കാൻ പറയാനോ? മോളെ, ഡാഡിക്ക് ഒന്ന് പുറത്തു പോ. ഡാഡി, ഞാൻ അവൾക്ക് നല്ല വിഭവം ഉണ്ടായി കൊടുക്കണം. ഞാൻ പോയിട്ട് വരാം. ഡാഡി, ഡാഡിക്ക് നല്ല തിടുക്കമുണ്ട് മോളെ. ഡാഡി, ഞങ്ങൾ തമ്മിൽ. യു ടേക്ക് റെസ്റ്റ്, ഓക്കേ?
ബൈ മോളെ മോള് വിശ്രമിക്കേ ഞാൻ ഇപ്പോ വരാം എന്താ ഈ കുട്ടിക്ക് ഇവന്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന് കാണിച്ചു കൊടുക്ക സംഭവിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ഭാവി എന്താകുമായിരുന്നു നിന്റെ മകന്റെ കണ്ണുനീരാണ് നിങ്ങളെ വിട്ടയക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇനിയെങ്കിലും നിയന്ത്രണം വിട്ട് പെരുമാറരുത് ആ സമയത്ത് ഞാൻ എന്നെ തന്നെ മറന്നുപോയി സാർ ഒരു നല്ല റസൾട്ടറായി പേരെടുത്ത ആളാണ് നീ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ അത് നിന്റെ കരിയറിനെയാണ് ബാധിക്കുന്നത് ആ കുഞ്ഞിന്റെ ഭാവിയെ ഞാൻ ആവർത്തിക്കില്ല ശരി പോയിക്കോളൂ പീറ്റർ ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടക്കണം സാർ
ഞാൻ വിളിച്ചാൽ ഉടനെ ഇവിടെ വരണം. സാർ, എനിക്ക് ഈ മദ്രാസിൽ അതിന്റെ മുകളിൽ ജോലി കിട്ടിയിട്ടുണ്ട് സാർ. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ ഇങ്ങനെ പോവാണ് സാർ. പോയിക്കോ. വിട്ടു മോൻ വന്നല്ലേ. ഡാഡി എവിടെ വെച്ചത്? മമ്മി തന്നെ വിളിച്ചതാ, വന്നില്ല. മോനെ ഡാഡി ഇല്ലേ? ഡാഡിക്ക് മോനില്ലേ? ഡാഡി തലിക്ക് എന്താണ് വിഷം? ഞാൻ കുടിച്ചാ തന്റെ തന്ത രാശം ഉണ്ടാണ് കുടിക്കുന്നത്. കൊണ്ടാടോ. Thank you.
സമ്പാദ്യ പെട്ടി പൊട്ടിച്ച് അതിൽ നിന്ന് കാശെടുത്ത ഡാഡി കുടിച്ചത്
പട്ടി കൊടുക്കടോ. ഇനി തരാൻ പറ്റില്ല, ഇനി കുടിക്കണം. പോയി ക്യാഷ് കൊണ്ടുവരണം. 10 രൂപ തെണ്ടിപ്പറക്കി കൊണ്ടുവരും മനുഷ്യൻ മെനക്കെടുത്താൻ. ഇറങ്ങി പോണോ? ചേട്ടാ. ഇന്നലെ വരെ എന്നെ കണ്ട മൂത്രമൊഴിക്കുന്ന നീയൊക്കെ നിന്റെ തലയിൽ കിടന്നടാ പട്ടി. ചക്രാത്രി ചാരയോ? അവന്റെ ശല്യം സഹിക്കാൻ വയ്യായിരിക്കും സാർ. വന്നിരുന്ന് കുടിക്കും, കാശ് ഒഴിച്ച ബഹളം ഉണ്ടാക്കും, പിന്നെ തല്ലുണ്ടാക്കും. പതിവ് ആർക്കെല്ലാം പരാതിയാ. ഒരു പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് പോണം സാർ. പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് പോണം. കൊണ്ടുപോകാനല്ല, കൊണ്ടുപോവില്ല. ഇല്ല മോനെ, അങ്കിളല്ലേ അന്ന് മോന്റെ ഡാഡിയെ വിട്ടത്, പിന്നെ ഇപ്പൊ കൊണ്ടുപോവോ? അതെ, മോന് വിശക്കുന്നുണ്ടോ? ഡാഡിയോ? അങ്കിളിനും വല്ലാതെ വിശക്കുന്നുണ്ട്. മോൻ പോയി മോന്റെ ഡാഡിക്കും അങ്കിളിനും മോനും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാമോ? നല്ല കുട്ടി. ചെല്ലേ. പേടിക്കണ്ട മോനെ, ഡാഡി അങ്കിൾ കൊണ്ടുപോവില്ല. ചെല്ലേ. വേണ്ട, നിന്നാ നിലയുറക്കില്ലല്ലോ, അവിടെ നിന്നാ മതി. എന്താടാ ഇത്? നല്ലൊരു സ്പോർട്സ്മാൻ ആയിരുന്ന നിന്നെ ആരാധിച്ചിരുന്ന എത്രയോ പേരിൽ ഒരുവനാണ് ഞാൻ. നിനക്ക് എങ്ങനെയൊക്കെ ഉയരാമായിരുന്നു. ജീവിതത്തിൽ എപ്പോഴോ കയറി വന്ന ഒരുത്തി എന്തിനോ ഇറങ്ങിപ്പോയി, അതുകൊണ്ട് നശിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുപോട്ടെ, നിന്റെ ജീവനും രക്തവുമായ നിന്റെ മകനെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ കുരുന്ന് മനസ്സിൽ നിന്നെ കുറിച്ചുള്ള സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും നിന്റെ വാർന്ന മനസ്സിൽ അവനെ കുറിച്ചുണ്ടോ? ഞാൻ അവന് വേണ്ടിയാ ജീവിക്കുന്നത്. ചിപ്പോണ, എല്ലാം വിറ്റുപെറുക്കി കുടിച്ചു നശിപ്പിക്കുന്ന നീയാണോ ഇത് പറയുന്നത്? നിന്റെ മകന് വേണ്ടി നീ ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവനൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ നീ കൊടുത്തിട്ടുണ്ടോ? അവന് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ? ഇന്നും നിന്റെ പ്രവൃത്തികൾ കണ്ടു വളരുന്ന ആ കുട്ടിയുടെ ഭാവി നാളെ എന്താകുമെന്ന് നീ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിനക്ക് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ, നാളെ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് നിന്റെ ഓമന മകൻ ഈ റോഡ് നീളെ തെണ്ടേണ്ടി വരില്ലേ? സാർ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാൻ
ഞാൻ എന്ത് ചെയ്യാന? ആദ്യം നിന്റെ ഈ വൃത്തിയട്ട സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി, എന്നിട്ട് നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന നിന്റെ മകന് വേണ്ടി ജീവിക്കാൻ നോക്ക്. അവന് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്ക. നിനക്ക് ഞാനുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. മോനും ഡാഡിക്കും കഴിക്കാനുള്ളതെല്ലാം വാങ്ങിച്ചോ. അങ്കിൾ പിന്നെ വന്ന് കഴിച്ചോളാം. ഏ മോനിപ്പോ പോയിക്കോ. അങ്കിൾ പോട്ടെ. ഇന്നത്തെ മത്സരം ഇറാൻ ചാമ്പ്യൻ സക്സേനയും സൗത്ത് ആഫ്രിക്കൻ ചാമ്പ്യൻ ജോൺ കില്ലറും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഈ സുവർണാവസരം പാഴാക്കാതിരിക്കുവിൻ. Thank you.
ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാധാരണയായി സ്ഥിരം റൗഡികൾ എന്നെ കാണാൻ സ്റ്റേഷനിൽ വരാറാണ് പതിവ്. പക്ഷെ ഇവിടെ വന്നാൽ നിന്നെ കാണുകയും ചെയ്യാം, ഇത് ബിജുമോന് കൊടുക്കുകയും ചെയ്യാമെന്ന് കരുതി. എവിടെ കൊച്ചു റൗഡി? അവൻ വെളിയിലെങ്ങാണ്ട് പോയിരിക്കുക. ആണോ? എങ്കിൽ വരുമ്പോൾ കൊടുത്തേക്ക്. അതെ, ഈയിടെയായി ജയനെ കുറിച്ച് സ്റ്റേഷനിൽ ഒരു വിവരവും ഇല്ലല്ലോ. അടിപിടിക്കൊന്നും പോവാറില്ലേ? ഞാൻ വഴക്കിനൊന്നും പോവാറില്ല. വെരി ഗുഡ്. വേണ്ട, ജയൻ ഈയിടെ ഒരു വലിയ അടിപിടിക്ക് ഒരുക്കം കൂട്ടുന്നതായി ഞാൻ കേട്ടല്ലോ. ഞാനിപ്പം അതിന്റെ തയ്യാറെടുപ്പ് നടത്തി വരികയാണ്. ഇപ്പോൾ അയാൾ നേരിടുന്നത് ബുദ്ധിയാണോ? ഇതിൽ നിന്നും പിന്മാറണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിനക്കതിനുള്ള ശക്തിയുണ്ടോ? എന്റെ മനസ്സിനുണ്ട്. അതിന്റെ പേര് ധൈര്യം. ഞാൻ സൂചിപ്പിച്ചത് ശാരീരിക ശക്തിയെക്കുറിച്ചാണ്. സാർ ഒരിക്കൽ എന്നെ ഉപദേശിച്ച ഓർമ്മയുണ്ടോ? മകന് വേണ്ടി ജീവിക്കണമെന്ന്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സാർ, ഈ മത്സരത്തിൽ ഞാൻ ജയിച്ചാൽ എനിക്ക് കിട്ടുന്ന 5 ലക്ഷം രൂപയാണ്. എല്ലാം എന്റെ പൊന്നു മകന് വേണ്ടിയാണ്. ജയിച്ചാൽ? തോറ്റാൽ 5 ലക്ഷവും പോയി, തുടർന്ന് ജീവിക്കാനുള്ള ശരീരവും പോയി. സാർ, ഇത്രയും നാളും മരിച്ച ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ഇനി എന്റെ മകൻ അന്തസ്സായി ജീവിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ എനിക്ക് മരിക്കേണ്ടി. സ്റ്റൂപ്പിഡ്. ബെസ്റ്റ് വിഷസ്. ഹലോ മമ്മി, ഹൗ ഡു യു ഡു? ഫൈൻ. ഓക്കേ ഓക്കേ. ഹലോ ഹലോ. സോറി. സ്റ്റെല്ല, സ്റ്റെല്ല, സ്റ്റെല്ല കുട്ടി, മദ്രാസില് എന്റെ അളിയന്റെ ചിറ്റി കമ്പനിയിൽ നിന്ന് എനിക്ക് അല്പസ്വല്പം കാശൊക്കെ പാട് കിട്ടി. ആ കാശ് കൊണ്ട് ഞാൻ കാർണിവൽ ഷോ തുടങ്ങി. 6 മാസം നല്ല കൊയ്ത്തായിരുന്നു. പോലീസ് എന്നെ കൊയ്യെന്ന് തോന്നിയപ്പോ ഞാൻ സ്ഥലം വിട്ടു. നിന്നെ ഇപ്പൊ കണ്ട റിയൽ ബ്രിട്ടീഷുകാരനെ മാതിരി തോന്നുന്നു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ നന്നാവൂന്നു. യു ലുക്ക് റിയൽ ബ്രിട്ടൻ. യു ആർ എ ഗ്രേറ്റ്. നേരാ പിന്നെ കഥയാണോ നീ? ഐ ഡോണ്ട് സേ ലൈ. കേട്ടോ മോനെ, നീ പോയെ പിന്നെ ഞാൻ മുട്ടേ ഒറ്റ പ്രാർത്ഥനയായിരുന്നു മാതാവിനോട്. എന്റെ പി ടി മരുമകനെ എങ്ങനെയെങ്കിലും വലിയ കാശുകാരനാക്കണേ എന്ന്. മമ്മി, അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇത്ര പെട്ടെന്ന് കാശുകാരനായിരുന്നു. മമ്മീന്റെ പ്രാർത്ഥന കൊണ്ടാണല്ലേ. ചെല്ല, എനിക്ക് ജയന ഉടനെ കാണും, ഞാൻ പോയിട്ടില്ല. പി ടി മോനെ, അതൊക്കെ പിന്നെ മതിയെന്നേ. ഈ പെട്ടി തുറന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കുളിച്ച് റെസ്റ്റ് എടുത്ത് പതുക്കെ പോയാ മതിയെന്നേ. മമ്മി, ഞാൻ പോയിട്ട്. കാമോ മൈ ഡിയർ സൺ, കാമോ വാന്നേ. വെസ്റ്റ് അല്ലേ ഒരു വരുന്ന വഴിയാ. നീ എവിടെ? ജയന് വല്ലതൊക്കെ രുചിയായിട്ട് ഉണ്ടായിക്കൊടുക്കാൻ ഞാനിവിടെ കൂടി. മത്സരത്തിന് ഒരുങ്ങിയല്ലേ. ജയനും ബിജുമോനോട് മോടടച്ചു പോയി. ജയൻ അകത്ത് കിടപ്പുണ്ട്. എന്തായാലും നീ ഇപ്പൊ വന്നത് നന്നായി. നീ ഇപ്പൊ വന്നടാ. ഇന്ന് എന്താടാ? ഞാനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു.
അറിഞ്ഞു കഴിഞ്ഞോ? ഇല്ല, ഈ മത്സരം നീ ഒഴിവാക്കണം. ഒഴിവാക്കാനോ? പീറ്ററാണോ ഈ പറയുന്നത്? അതെ. ഈ നിലയിൽ അയാളെ നേരിടാൻ നിനക്ക് കഴിയില്ലടാ. മറ്റൊരു അവസരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരെ ജീവിക്കാനുള്ള വക ഞാൻ സമ്മതിച്ചുകൊണ്ടിരുന്നുണ്ടടാ. വേണ്ട, കയ്യിൽ വന്ന അവസരം നഷ്ടപ്പെടുത്തി വരാനിരിക്കുന്ന അവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇത് ജയിച്ചാൽ ഞാൻ 5 ലക്ഷത്തിന് ഉടമയാണ്. എന്റെ ബിജുവിന് വേണ്ടി ഞാൻ 5 ലക്ഷം രൂപ സമ്പാദിക്കാൻ പോവുകയാണ്. ജയിച്ചാൽ ജയിച്ചാൽ മാത്രമല്ലേ ഞാൻ മത്സരിക്കുന്നത്? ജയിക്കാനാണ്. നിനക്ക് അതിനുള്ള ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചെയ്യാൻ. ഇല്ല, ഞാൻ ശക്തനാണ് പീറ്റർ. ഞാൻ ശക്തനാണ് പീറ്റർ. ഞാൻ ശക്തനാണ്. 5 ലക്ഷം എന്ന് കേട്ടപ്പോൾ അവന്റെ ഒരു അത്യാഗ്രഹം. ഇതാണ് അവന്റെ അവസാനത്തെ ബെറ്റ്. സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ജയൻ പങ്കെടുക്കാൻ നീ അനുവദിക്കരുത്. നിന്റെ ഭർത്താവിനെ നിനക്ക് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. എന്റെ ഭർത്താവോ? വഴിനീള കുടിച്ച് തല്ലുണ്ടാക്കുന്ന തെണ്ടികൾ. സ്റ്റോപ്പ് ഇറ്റ്, നോൺസെൻസ്. മഞ്ജു അവന്റെ ജീവിതത്തിൽ ഈ കടന്നു വരുന്നതിന് മുൻപ്
അവൻ എങ്ങനെയൊക്കെയോ ജീവിച്ചിരിക്കും. പക്ഷെ മഞ്ജു അവനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവൻ നല്ലവനായി തന്നെയാണ് ജീവിച്ചത്. ആ ഡ്രൈവർ സ്വന്തം കുഞ്ഞിനെ മൃഗീയമായി പുള്ളിച്ചപ്പോ അത് കണ്ട് സഹിച്ചു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. ഒരുപക്ഷെ അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അത് തന്നെയാണ് ചെയ്യുക. പിന്നെ മഞ്ജു പറഞ്ഞില്ലേ തെണ്ടികളെന്ന്? സ്വന്തം ജീവന്റെ ജീവനായ ആ കുഞ്ഞ് നാളെ റോഡ് നീളെ തെണ്ടാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ആ സാഹസത്തിന് മുതിരുന്നത്. ഒരുപക്ഷെ മഞ്ജുവിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൂലി വരെ ചെയ്തെങ്കിലും അവൻ ജീവിച്ചനെ. എനിക്ക് അവസാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ, ആ പിഞ്ചു കുഞ്ഞിന് വേണ്ടിയെങ്കിലും നീ നല്ലൊരു തീരുമാനത്തിലേക്ക് വരണം. ഞാൻ വരട്ടെ. ഞാനെല്ലാം കേട്ടു മോളെ. ഞാൻ തന്നെ പലപ്പോഴും ആലോചിച്ചതായിരുന്നു നിന്നെ ജയന്റെ അടുത്ത് കൊണ്ടാക്കണമെന്ന്. നിന്നെ വളർത്തിയ വാത്സല്യം എന്നെ തടഞ്ഞു നിർത്തി. ഇനി നീ തന്നെ ഒരു തീരുമാനത്തിലെത്തിയാൽ മതി, അതാണ് നല്ലത്. ജയൻ, ബെസ്റ്റ് ഓഫ് ലക്ക്. പോകാം.
मम्मी नल्ला मम्मी आना डैडी